ഹായ്. കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ചാനലിൽ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ സാധിക്കാത്തത്. നമ്മൾ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. റെക്കമെൻഡേഷൻസ് ആകട്ടെ അല്ലെങ്കിൽ റിവ്യൂസ് ആകട്ടെ എല്ലാം തന്നെ കുറവായിരുന്നു. എന്തായാലും ഇനി പഴയ പോലെ തന്നെ ആക്റ്റീവായിട്ട് നമ്മൾ റിവ്യൂസ് റെക്കമെൻഡേഷൻസ് ഒക്കെ നടത്തുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ഇന്ന് പുലിമടയെ പറ്റി സംസാരിക്കാം. എ.കെ. സാജന്റെ ഡയറക്ഷനിൽ ജോജു ജോർജ്, അതുപോലെ തന്നെ ഐശ്വര്യ രാജേഷ് ഒക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ഒരു മലയാളം ത്രില്ലർ ഡ്രാമ സിനിമയാണിത്. ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിൻ്റെ കഥാനായകൻ്റെ ഒരു ആദ്യ രാത്രിക്ക് മുന്നോടിയായിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ചില ഇൻസിഡൻസ് ഒക്കെ നടക്കുകയാണ്. അപ്പോൾ അതേ തുടർന്ന് അദ്ദേഹം കുറച്ച് ഡിപ്രഷനിൽ പോവുകയാണ്. എന്തായാലും അന്നേ രാത്രി അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അരങ്ങേറുന്ന കുറച്ച് അപ്രതീക്ഷിത നിമിഷങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയുടെ പ്രമേയം എന്നുള്ളത്. ഇനി ഈ ഒരു സിനിമയെ പറ്റി പറയുമ്പോൾ ആദ്യത്തെ ഒരു ഹൈലൈറ്റ് പോയിന്റ് എന്നുള്ളത് ഈ സിനിമയ്ക്കുള്ളിൽ ആ ഒരു ഹീറോ സ്ഥാനത്ത് ജോജു ജോർജിനെ കൊണ്ടുവച്ചു എന്നുള്ളതാണ്. കാരണം എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ മറ്റൊരു താരത്തിനും, നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും, അത് ഒരു സാധാ ക്യാരക്ടർ ആയിരുന്നില്ല ഇതിലെ ആ ഒരു വിൻസെൻസ് കറിയ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വിൻസെൻസ് കറിയ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ജോജു ജോർജ് അവതരിപ്പിക്കുന്നത്. ആ ഒരു ക്യാരക്ടർ കുറച്ച് ഇമോഷണലി കുറച്ച് വേരിയേഷൻസ് ഒക്കെയുള്ള ഒരു കഥാപാത്രമാണ്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഡിപ്രഷൻ സ്റ്റേജിലെത്തുന്നു, ചെറിയ റിവഞ്ച് മനോഭാവത്തിലെത്തുന്നു, അതിനുശേഷം പിന്നീട് അദ്ദേഹം മറ്റു തലത്തിലുള്ള ഒരു ഇമോഷണൽ സെറ്റപ്പിലേക്കൊക്കെ മാറുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ, നമുക്ക് എന്താണെന്ന് എക്സാക്റ്റ് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്തായാലും ആ ഒരു വേരിയേഷൻസൊക്കെ പ്രേക്ഷകർക്ക് പക്കാ കൺവീൻസിങ് ആകുന്ന രീതിയിൽ അദ്ദേഹം മനോഹരമാക്കി മാറ്റി എന്നുള്ളത് തന്നെയാണ് പുലിമടയുടെ ആദ്യത്തെ ആ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു സിനിമയെ ലിഫ്റ്റ് ചെയ്യുന്ന അദ്ദേഹമായിരുന്നു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. പിന്നീട് പറയാൻ സാധിക്കുന്നത് സിനിമയുടെ ഒരു ടോട്ടാലിറ്റി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഡിഫറൻറ്റ് അപ്രോച്ചിലുള്ള ഒരു സ്റ്റോറി ലൈൻ ഉണ്ടെന്നും വേണമെങ്കിൽ പറയാൻ സാധിക്കും. കൂടാതെ തരക്കേടില്ലാത്ത ഒരു ഡി ഒ പി വർക്ക്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മ്യൂസിക് വർക്ക്, ഇതൊക്കെ ഉണ്ടെന്നൊക്കെ തന്നെ പറയാൻ സാധിക്കും ഈ ഒരു സിനിമയെ പറ്റി. പക്ഷേ പേഴ്സണലി ഈ ഒരു സിനിമ എനിക്ക് അത്രത്തോളം സംതൃപ്തി നൽകിയിട്ടില്ല. ഇതെൻ്റെ കാര്യമാണ് പറയുന്നത്. എനിക്ക് ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചിട്ട് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റെല്ലാവർക്കും ഇഷ്ടപ്പെടാതെ ഇരിക്കണമെന്നൊന്നും ഇല്ല. എൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. കാരണം ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയുടെ സ്റ്റോറി വലിയധികം മൂവ് ആവുന്നൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴത്തേക്കും വലിയ ഇമ്പാക്റ്റ് ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സിനിമ കുറച്ചെങ്കിലും കഥാപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്നത് ആ ഒരു സെക്കൻഡ് ഹാഫിലാണ്. ആ ഒരു ടൈമിൽ കുറച്ച് സസ്പെൻസ് എലമെൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകർക്ക് തന്നെ സ്ക്രീനിലേക്ക് ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കാൻ പറ്റുന്ന കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ തരുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ക്ലൈമാക്സിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ട്വിസ്റ്റ് ഒക്കെ റിവീൽ ചെയ്യുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ടേൺ ഒക്കെ റിവീൽ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഇൻട്രസ്റ്റും, അല്ലെങ്കിൽ നമ്മൾ അതുവരെ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരുന്നതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റും പോകുന്ന പോലെയാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ ഒരു ഫസ്റ്റ് ഹാഫ് എടുക്കുകയാണെങ്കിൽ ബിലോ ആവറേജ് എക്സ്പീരിയൻസ്, സെക്കൻഡ് ഹാഫ് എടുക്കുകയാണെങ്കിൽ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ഒക്കെ മാത്രമാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ജോജു ജോർജിനെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സിനിമയെ മൊത്തത്തിൽ ലിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും കണ്ടു നോക്കുക. ഇത് പേഴ്സണലായിട്ട് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഈ ഒരു സിനിമയ്ക്ക് ഒരു റേറ്റിംഗ് നൽകുകയാണെങ്കിൽ ഒരു 5 out of 10 ആണ് നൽകുന്നത്, 10 out of 5. എന്തായാലും നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ചേക്കുക. എന്തായാലും നിങ്ങൾ കണ്ടിട്ടുള്ളവരായിരിക്കും കുറച്ച് പേരെങ്കിലും, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക. ഒരു പക്ഷേ എൻ്റെ അഭിപ്രായം തെറ്റിപ്പോയേക്കാം, അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് തിരുത്താവുന്നുള്ളൂ. അല്ലെങ്കിൽ ബ്രോ ഇത് നല്ല സിനിമയാണ് എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ളവർക്ക് ആ കമൻറ്റ് വായിച്ച് കഴിഞ്ഞിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമല്ലോ ഈ ഒരു സിനിമ നല്ലതാണോ ഇല്ലയോ എന്നൊക്കെ തന്നെ. ഓക്കെ, എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.